സ്വാഗതം കമ്പ്യൂട്ടർ അപ്ലിക്കേഷന്റെ ചാപ്റ്റർ 11 ട്രെൻഡ്സ് ആൻഡ് ഇഷ്യൂസ് ഇൻ ഐസിടി ഇൻഫർമേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ടെക്നോളജി ഐസിടി പ്ലസ് വണ്ണിൽ നമ്മൾ പഠിച്ചതാണ് എന്താണ് ഐസിടി അതിന്റെ ഡിഫറെന്റ് അപ്ലിക്കേഷൻസ് ഒക്കെ നമ്മൾ കണ്ടത് ഈ ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മൊബൈൽ കമ്പ്യൂട്ടിംഗ് അതുപോലെ മൊബൈലിൽ യൂസ് ചെയ്യാവുന്ന ഡിഫറെന്റ് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് അതുപോലെ തന്നെ ബിസിനസ്സിൽ ഐസിടി എങ്ങനെയൊക്കെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് പിന്നെ വരുന്നത് ഇൻഫർമേഷൻ സെക്യൂരിറ്റി എന്നുള്ള പാർട്ട് കൂടിയാണ് നമുക്ക് ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ എല്ലാവരും മൊബൈൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്റർനെറ്റ് ആക്സസ് ചെയ്യുന്നതാണെങ്കിലും ഈവൻ ഈ ക്ലാസ് നിങ്ങൾ കേൾക്കുന്നതാണെങ്കിൽ കൂടി മൊബൈലിൽ നിന്നുള്ള ഒരു ചെറിയ ഡിവൈസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഡാറ്റ മുഴുവൻ ആക്സസ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സിനിമ ടിക്കറ്റ് ബുക്ക് ചെയ്യണം നമ്മുടെ വീട്ടിൽ തന്നെ ഇരുന്നു കൊണ്ട് നമുക്ക് ഈ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് ബാങ്കിങ് അപ്ലിക്കേഷൻസ് ചെയ്യാനായിട്ട് പേയ്മെന്റ് ചെയ്യാനായിട്ട് നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഡിവൈസ് വെച്ചിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ് ഇപ്പൊ മൊബൈൽ കമ്പ്യൂട്ടിംഗ് ഈ ചെറിയ ഹാൻഡ് ഹെൽഡ് ഡിവൈസ് അതായത് മൊബൈൽ എന്ന് പറയുകയാണെങ്കിൽ മൂവി അല്ലെങ്കിൽ മോഷൻ ഉള്ളതാണ് മൊബൈൽ എന്ന് പറയുന്നത് നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എങ്ങനെയാണ് ഡാറ്റ ട്രാൻസ്മിഷനും ഡാറ്റ റിസീവിംഗും ഒക്കെ നടക്കുന്നത് എന്നുള്ള കാര്യങ്ങളാണ് മൊബൈൽ ടെക്നോളജി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്ന ടെക്നോളജിയിൽ നമ്മൾ പഠിക്കുന്നത് അപ്പൊ അത് ചെയ്യാനായിട്ട് നമുക്ക് ഏതെങ്കിലും ഹാൻഡ് ഹെൽഡ് ഡിവൈസ് ആയിട്ടുള്ള മൊബൈൽ ഫോൺസോ അല്ലെങ്കിൽ ടാബ്ലറ്റ്സോ ലാപ്ടോപ്സോ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് ഡിഫറെന്റ് ജനറേഷൻസ് ഓഫ് മൊബൈൽ ഫോൺസ് നമുക്ക് നോക്കാം അപ്പൊ ആദ്യം 1946 മൊബൈൽ ഫോൺസ് ആദ്യം ഇൻട്രൊഡ്യൂസ് ചെയ്തത് 1981 ഫസ്റ്റ് ജനറേഷൻ എന്ന് പറയുന്നത് അതിൽ അനലോഗ് ടെക്നോളജീസ് ആണ് യൂസ് ചെയ്യുന്നത് വോയിസ് ഫെസിലിറ്റി മാത്രമാണ് ഫസ്റ്റ് ജനറേഷൻ ഫോൺസിൽ ഉണ്ടായിരുന്നത് പിന്നീടാണ് സെക്കൻഡ് ജനറേഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഈ സെക്കൻഡ് ജനറേഷൻ 2G വന്നപ്പോ നമുക്ക് ഡിജിറ്റൽ ട്രാൻസ്മിഷൻ ആണ് നടത്തിയിരുന്നത് നമ്മുടെ വോയിസ് മെസ്സേജ് ഒക്കെ ഡിജിറ്റലി എൻക്രിപ്റ്റഡ് ഫോമിലാണ് ഡാറ്റ സെൻഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അതിന്റെ ഡാറ്റ കവറേജ് എന്ന് പറയുന്നത് മറ്റേ 1G നേക്കാളും ഗ്രേറ്റർ ആയിരുന്നു അതിന്റെ ഡാറ്റ കവറേജ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ MMS ഫെസിലിറ്റീസ് നമുക്ക് പിക്ചർ മെസ്സേജസ് സെൻഡ് ചെയ്യാനുള്ള ഫെസിലിറ്റീസ് സെക്കൻഡ് ജനറേഷനിലായപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തു സെക്കൻഡ് ജനറേഷൻ നെറ്റ്വർക്സിൽ വരുന്ന രണ്ട് സ്റ്റാൻഡേർഡ്സ് ആണ് GSM ഗ്ലോബൽ സിസ്റ്റം ഫോർ മൊബൈൽസ് അതുപോലെ തന്നെ CDMA കോ ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് GSM ഗ്ലോബലി ആക്സെപ്റ്റഡ് ആയിട്ടുള്ള ഡിജിറ്റൽ സെല്ലുലാർ കമ്മ്യൂണിക്കേഷൻ നെറ്റ്വർക്കാണ് സ്റ്റാൻഡേർഡ് ആണ് GSM എന്ന് പറയുന്നത് അത് സർക്യൂട്ട് സ്വിച്ചഡ് നെറ്റ്വർക്കാണ് വോയിസ് സെൽഫോണിക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന സർക്യൂട്ട് സ്വിച്ചഡ് നെറ്റ്വർക്കാണ് അതിന്റെ ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് 900 MHz ടു 1800 MHz ആണ് അതുപോലെ തന്നെ ഇതിന് നമുക്ക് നെറ്റ്വർക്കിൽ നമ്മൾ യൂസേഴ്സിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് SIM വെച്ചിട്ടാണ് സബ്സ്ക്രൈബർ ഐഡന്റിറ്റി മോഡ്യൂൾ വെച്ചിട്ടാണ് അതിനെ ഐഡന്റിഫൈ ചെയ്യുന്നത് അപ്പം അതിൽ വരുന്ന രണ്ട് സ്റ്റാൻഡേർഡ്സ് ആണ് ജനറൽ പാക്കറ്റ് റേഡിയോ സർവീസ് GPRS അതുപോലെ തന്നെ എഡ്ജ് GPRS എന്ന് പറയുന്നത് പാക്കറ്റ് ഓറിയന്റഡ് മൊബൈൽ ഡാറ്റ സർവീസ് ആണ് GSM വരുന്ന പാക്കറ്റ് ഓറിയന്റഡ് മൊബൈൽ ഡാറ്റ സർവീസ് ആണ് GPRS എന്ന് പറയുന്നത് അതുപോലെ GSO ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഷോർട്ട് ആക്സസ് ടൈമും ഹൈ ഡാറ്റ റേറ്റും ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പോൾ എത്ര നമ്മൾ ഡാറ്റ യൂസ് ചെയ്തു എന്നുള്ളതനുസരിച്ചിട്ടാണ് അതിൽ ബില്ലിംഗ് ഒക്കെ വരുന്നത് അതുപോലെ GPRS എന്ന് പറയുന്നത് ഡാറ്റ ഓൺലി ടെക്നോളജി ആണെങ്കിൽ കൂടി നമുക്ക് GSM വോയിസ് ക്വാളിറ്റിനെ ഇമ്പ്രൂവ് ചെയ്യാനൊക്കെ ആയിട്ട് GPRS ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അടുത്താണ് എഡ്ജിന്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് എൻഹാൻസ്ഡ് ഡാറ്റ റേറ്റ്സ് ഫോർ GSM എവല്യൂഷൻ GSMന് ഇംപ്രൂവ്ഡ് ഡാറ്റ ട്രാൻസ്മിഷൻ റേറ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ടെക്നോളജിയാണ് എഡ്ജ് എന്ന് പറയുന്നത് GPRS ഒരു സൂപ്പർ സെറ്റ് ആണ് കാരണം GPRS നെറ്റ്വർക്കിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ഡിവൈസും നമുക്ക് എഡ്ജ് വഴിയും വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ 3 times ഫാസ്റ്റർ ആയിരിക്കും GPRS സിസ്റ്റം യൂസ് ചെയ്യുന്ന ഫോൺസിനേക്കാളും 3 times ഫാസ്റ്റർ ആണ് നമ്മുടെ എഡ്ജ് ടെക്നോളജി എന്ന് പറയുന്നത് ഇനി എഡ്ജ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ഫോണും നമ്മൾ യൂസ് ചെയ്യുന്ന നെറ്റ്വർക്കും എഡ്ജ് സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം അല്ലെങ്കിൽ അത് GPRS സ്റ്റാൻഡേർഡിലായിരിക്കും അത് വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കും ഈ GPRS അതുപോലെ തന്നെ എഡ്ജും തമ്മിലുള്ള കമ്പാരിസൺ ചില എക്സാമിൽ ചോദിച്ചു കണ്ടിട്ടുണ്ട് അടുത്താണ് കോ ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് CDMA എന്ന് പറയുന്നത് ഇതിൽ കുറേയധികം ട്രാൻസ്മിറ്റേഴ്സ് ഒരേ സമയത്ത് ഒരു സിംഗിൾ കമ്മ്യൂണിക്കേഷൻ ചാനലിലൂടെ ഇൻഫർമേഷൻസ് സെൻഡ് ചെയ്യാണ് ചെയ്യുന്നത് നമുക്ക് GSM നേക്കാളും വൈഡ് കവറേജ് ആണ് CDMA പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ അധികം സിഗ്നൽ സ്ട്രെങ്ത് ഇല്ലാത്തടത്തും നമുക്ക് ബെറ്റർ റിസപ്ഷൻ നമുക്ക് സിഗ്നല് റിസീവ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി കൂടി CDMAക്ക് ഉണ്ട് അതുപോലെ തന്നെ CDMAയുടെ വോയിസ് ക്വാളിറ്റി എന്ന് പറയുന്നത് GSM നേക്കാളും കൂടുതലാണ് ബാൻഡ് വിഡ്ത്ത് കുറച്ചുകൂടി കൂടുതലാണ് അതുപോലെ തന്നെ നമുക്ക് ഇന്റർഫറൻസ് ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഒക്കെ ഉണ്ടെങ്കിലും അതിനെ റെസിസ്റ്റ് ചെയ്തിട്ട് നമ്മുടെ സിഗ്നലിനെ റിസീവ് ചെയ്യാനുള്ള കപ്പാസിറ്റിയും അതിനകത്ത് കൂടുതലാണ് അതുപോലെ തന്നെ മൊബൈൽ നെറ്റ്വർക്കിന്റെ സെക്യൂരിറ്റി GSM നെ കമ്പയർ ചെയ്യുമ്പോൾ അത് കുറച്ചുകൂടി ബെറ്റർ ആണ് നമ്മുടെ CDMA അടുത്തത് തേർഡ് ജനറേഷൻ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്നത് അത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നെറ്റ്വർക്ക്സ് ആണ് 3G എന്ന് പറയുന്നത് അതിനെ ബ്രോഡ്ബാൻഡ്
networks high data transfer rate ആണ് provide ചെയ്യുന്നത് ഇതിന്റെ access path എന്ന് പറയുന്നത് യൂസ് ചെയ്യുന്നത് WCDMA ആണ് wide band coordination multiple access അടുത്ത ജനറേഷൻ ആണ് ഫോർത്ത് ജനറേഷൻ 4G എന്ന് പറയുന്നത് അതിലൊരു പേരാണ് LTE ലോങ് ടേം എവല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ മൊബൈൽ ഫോൺസ് ഒക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരെ സിഗ്നലിന്റെ പോർഷൻ നോക്കി കഴിഞ്ഞാൽ 4G അല്ലെങ്കിൽ LTE എന്നൊക്കെ ചില നേരത്തെ എഴുതി കാണാറുണ്ട് അപ്പൊ അത് നമ്മൾ 4G വേറൊരു പേരാണ് LTE എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ നമുക്ക് കുറച്ച് ഹൈ ഡാറ്റ റേറ്റ് ആണ് ഇതിൽ പ്രൊവൈഡ് ചെയ്യുന്നത് പിന്നെ ഇതിൽ യൂസ് ചെയ്യുന്ന ആക്സസ് പാർട്ട് എന്ന് പറയുന്നത് OFDMA ആണ് ഇതിൽ യൂസ് ചെയ്യുന്നത് ഓർത്തോഗണൽ ഫ്രീക്വൻസി ഡിവിഷൻ മൾട്ടിപ്പിൾ ആക്സസ് ആണ് ഇതിന്റെ ആക്സസ് പാർട്ട് എന്ന് പറയുന്നത് പിന്നെ ഹൈ സ്പീഡ് ആണ് ഇത് യൂസ് ചെയ്യുന്നത് അതുപോലെ അൾട്രാ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ആക്സസ് ആണ് ഇത് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഇമേജസിനായാലും വീഡിയോസിനായാലും നല്ലൊരു ക്വാളിറ്റി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത് അതുപോലെ തന്നെ ഹൈ ബാൻഡ്വിഡ്ത്ത് ആണ് അത് പ്രൊവൈഡ് ചെയ്യുന്നത് അപ്പൊ കുറച്ചുകൂടി നമുക്ക് വീഡിയോ സ്ട്രീമിങ്ങിനൊക്കെ കുറച്ചുകൂടി സ്പീഡ് മറ്റ് നെറ്റ്വർക്കിനെ കമ്പയർ ചെയ്യുമ്പോൾ അതിന് കൂടുതലാണ് അടുത്താണ് ഫിഫ്ത് ജനറേഷൻ എന്ന് പറയുന്നത് ഫിഫ്ത് ജനറേഷൻ നെക്സ്റ്റ് ജനറേഷൻ ആണ് ഫിഫ്ത് ജനറേഷൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ വരും എന്ന് പറഞ്ഞു കേൾക്കുന്നതാണ് 5G എന്ന് പറയുന്നത് അപ്പൊ അത് 4G എന്തായാലും സ്പീഡും അതുപോലെ ബാൻഡ്വിഡ്ത്തും ഒക്കെ കൂടിയിട്ടുള്ള ഒരു നെറ്റ്വർക്കിംഗ് ആണ് 5G എന്ന് പറയുന്നത് അപ്പൊ 5G ആയി കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ഡിവൈസുകളിലും നമ്മുടെ വീട്ടിലുള്ള എല്ലാ ഡിവൈസുകളിലും ഒക്കെ നമുക്ക് എന്താക്കി മാറ്റാൻ പറ്റും സ്മാർട്ട് ഡിവൈസുകളാക്കി മാറ്റാനായിട്ട് പറ്റും അപ്പൊ കുറേയധികം ഡിവൈസുകളെ ഒരുമിച്ച് കണക്ട് ചെയ്യാനുള്ള വയർലെസ് കണക്ടിവിറ്റി കൊടുക്കാനുള്ള ഒരു കാപ്പബിലിറ്റി ഉള്ളതാണ് 5G എന്ന് പറയുന്നത് ഇപ്പത്തേനാണ് നമ്മുടെ ഡിഫറന്റ് ജനറേഷൻസ് എന്ന് പറയുന്നത് ഇനി മൊബൈൽ കമ്മ്യൂണിക്കേഷൻ സർവീസസ് ആണ് അടുത്തത് വരുന്നത് ആദ്യത്താണ് SMS ഷോർട്ട് മെസ്സേജ് സർവീസസ് ആണ് അത് നമുക്ക് ടെക്സ്റ്റ് മെസ്സേജസ് ആണ് GSM സ്റ്റാൻഡേർഡ് 160 ക്യാരക്ടേഴ്സ് ആണ് നമുക്ക് അലോ ചെയ്യുന്നത് ഒറ്റ ടൈം ഒരു മെസ്സേജിനകത്ത് 160 ക്യാരക്ടേഴ്സ് ആണ് GSM സ്റ്റാൻഡേർഡ് അലോ ചെയ്യുന്നത് നമ്മുടെ ഡിവൈസിൽ നിന്ന് നമ്മൾ മെസ്സേജ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ SMC പോകുന്നത് ഷോർട്ട് മെസ്സേജ് സെൻഡറിലോട്ട് പോകും ആ ഷോർട്ട് മെസ്സേജ് സെൻഡറിൽ നിന്ന് സ്റ്റോർ ആൻഡ് ഫോർവേഡ് മെക്കാനിസം ആണ് യൂസ് ചെയ്യുന്നത് അവിടെ സ്റ്റോർ ചെയ്തിട്ട് നമുക്ക് ആർക്കാണോ നമ്മൾ പറഞ്ഞിരിക്കുന്ന ആ ഡിവൈസിലോട്ട് അത് ഫോർവേഡ് ചെയ്യും ചില SMC യൂസ് ചെയ്യുന്നത് സ്റ്റോർ ആൻഡ് ഫോർവേഡ് മെക്കാനിസം ആണ് അപ്പൊ SS7 സിഗ്നലിംഗ് സിസ്റ്റം 7 എന്ന് പറയുന്ന പ്രോട്ടോകോൾ ആണ് യൂസ് ചെയ്യുന്നത് അടുത്താണ് MMS എന്ന് പറയുന്നത് മൾട്ടിമീഡിയ മെസ്സേജ് സർവീസ് എന്ന് പറയുന്നത് അപ്പൊ അതിൽ നമുക്ക് പിക്ചർ മെസ്സേജസ് കൂടി നമുക്ക് സെൻഡ് ചെയ്യാനായിട്ട് പറ്റും അങ്ങനെ മാക്സിമം ലിമിറ്റ് സൈസ് ഒന്നും നമ്മളിതിന് പറയുന്നില്ല MMS സെർവർ ആണ് ഈ മെസ്സേജസിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് അടുത്തതാണ് ഗ്ലോബൽ പൊസിഷനിങ് സിസ്റ്റം GPS സാറ്റലൈറ്റ് ബേസ്ഡ് നാവിഗേഷൻ സിസ്റ്റം ആണ് GPS എന്ന് പറയുന്നത് സാറ്റലൈറ്റ് യൂസ് ചെയ്തിട്ട് നമുക്ക് ജിയോഗ്രഫിക്കൽ പൊസിഷൻ ട്രാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് GPS എന്ന് പറയുന്നത് വെഹിക്കിൾ നാവിഗേഷൻ സിസ്റ്റംസിൽ നമ്മൾ GPS സിസ്റ്റം ആണ് യൂസ് ചെയ്യുന്നത് അതുപോലെ തന്നെ എയർക്രാഫ്റ്റ് നാവിഗേഷൻ ചില കേസുകളിൽ ഓയിൽ എക്സ്പ്ലോഷനും അതുപോലെ തന്നെ അഗ്രികൾച്ചർ ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി അറ്റ്മോസ്ഫിയറിക് സ്റ്റഡീസിനൊക്കെ വേണ്ടിയിട്ട് ഈ GPS സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാറുണ്ട് പിന്നെയാണ് ഒരു വെഹിക്കിൾ ട്രാക്ക് നടത്തുന്നതിന്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം GPSന്റെ ബേസിസ് എന്ന് പറയുന്നത് കുറേയധികം സാറ്റലൈറ്റ്സ് ഉണ്ടായിരിക്കും 3 or 4 സാറ്റലൈറ്റ്സ് അതിന് വേണ്ടി ഡെഡിക്കേറ്റഡ് ആയിട്ട് സാറ്റലൈറ്റ്സ് ഉണ്ടായിരിക്കും ആ സാറ്റലൈറ്റ്സ് കണ്ടിന്യൂസ് ആയിട്ട് റേഡിയോ സിഗ്നൽസ് സെൻഡ് ചെയ്തുകൊണ്ടിരിക്കും ആ സെൻഡ് ചെയ്ത സിഗ്നല് നമ്മുടെ GPS റിസീവർ റിസീവ് ചെയ്തിട്ട് ആ കിട്ടിയ ഇൻഫോർമേഷൻ ആണ് നമ്മുടെ ഏത് ഒബ്ജക്റ്റിനെയാണോ ട്രാക്ക് ചെയ്യുന്നത് ആ ട്രാക്ക് ചെയ്യുന്ന ഒബ്ജക്റ്റ് സാറ്റ് ലൊക്കേഷൻ ഐഡന്റിഫൈ ചെയ്ത് ആ രീതിയിലാണ് നമ്മൾ വെഹിക്കിൾ ട്രാക്കിംഗ് പെർഫോം ചെയ്യുന്നത് അടുത്താണ് സ്മാർട്ട് കാർഡ് സ്മാർട്ട് കാർഡ് എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കാർഡാണ് ആ പ്ലാസ്റ്റിക് കാർഡിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ആ പ്ലാസ്റ്റിക് കാർഡിന്റെ ഉള്ളിലെ ഒരു ചിപ്പ് ഉണ്ടായിരുന്നു ആ ചിപ്പിനകത്ത് കുറച്ച് ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു കാർഡിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇൻഫോർമേഷൻസ് അതിനകത്ത് സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അതിന്റെ അഡ്വാൻറ്റേജ് പറയുകയാണെങ്കിൽ കുറച്ചും സെക്യൂർ ആണ് നമുക്ക് പോർട്ടബിൾ ആണ് എവിടേക്ക് വേണമെങ്കിലും ക്യാരി ചെയ്ത് പോകാം അതിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാൻ പറ്റുന്നത് കാരണം അതിൽ ഡാറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റുന്നത് കാരണം അത് ഇന്റലിജന്റ് ആണ് നമ്മുടെ മൊബൈൽ കമ്മ്യൂണിക്കേഷനിലാണെങ്കിൽ നമ്മുടെ സിം കാർഡ് നമ്മുടെ ഫോണിൽ നമ്മൾ യൂസ് ചെയ്യുന്ന സിം കാർഡ് ആ സിം കാർഡിനകത്ത് ഇതുപോലെ തന്നെ ചിപ്പ് ഉണ്ടായിരിക്കും ആ ചിപ്പിലായിരിക്കും ആ സിം കാർഡിനെ ബന്ധപ്പെട്ടിട്ടുള്ള ഇൻഫോർമേഷൻസ് സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും അപ്പൊ നമ്മൾ ആ സിം നമ്മുടെ മൊബൈൽ ഡിവൈസിൽ നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോഴാണ് ഇന്ന നമ്പർ ആണ് അല്ലെങ്കിൽ ഇന്ന ലൊക്കേഷനിലാണെന്നുള്ള കാര്യങ്ങളൊക്കെ അത് ഐഡന്റിഫൈ ചെയ്തെടുക്കുന്നത് അതാണ് സ്മാർട്ട് കാർഡിന്റെ എക്സാമ്പിൾ ആണ് സിം എന്ന് പറയുന്നത് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം മൊബൈൽ ഫോൺസിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിനെയാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ മൊബൈൽ ഡിവൈസിലെ എല്ലാ ഓപ്പറേഷൻസും അതിൽ ഡാറ്റ കണക്ടിവിറ്റി ആയിരിക്കാം അല്ലെങ്കിൽ ഡാറ്റ സ്റ്റോറേജ് ആയിരിക്കാം അതിന്റെ എല്ലാ കാര്യങ്ങളും മാനേജ് ചെയ്യുന്നതാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ഡെസ്ക്ടോപ്പ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ചെയ്യുന്ന എല്ലാ ഫംഗ്ഷൻസും മൊബൈൽ ഫോണിനെ ബന്ധപ്പെട്ടുള്ള എല്ലാ ഫംഗ്ഷൻസും ചെയ്യാൻ കാപ്പബിൾ ആയിട്ടുള്ളതാണ് മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്ന് പറയുന്നത് അപ്പൊ അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ ആൻഡ്രോയിഡ് അതുപോലെ തന്നെ iOS ബ്ലാക്ക്ബെറി വിൻഡോസ് ഫോൺ ഇതെല്ലാം നമ്മുടെ മൊബൈൽ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാമ്പിൾസ് ആണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത് ആൻഡ്രോയിഡ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് നമ്മൾ നോക്കുന്നത് ആൻഡ്രോയിഡ് ലിനക്സ് ബേസ്ഡ് ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആണ് ആൻഡി റൂബി എന്ന് പറയുന്ന ഒരു ആളാണ് ഡെവലപ്പ് ചെയ്തത് ആൻഡ്രോയിഡിന്റെ യൂസർ ഇന്റർഫേസ് എന്ന് പറയുന്നത് സ്വൈപ്പ് ചെയ്യുക അല്ലെങ്കിൽ ടാപ്പ് ചെയ്യുക
പിഞ്ചിയ അങ്ങനത്തെ കാര്യങ്ങളാണ് നമ്മുടെ യൂസർ ഇന്റർഫേസിൽ വരുന്നത്. എല്ലാം ടച്ച് സ്ക്രീൻ വഴിയാണ് നമുക്ക് എല്ലാ ഇൻപുട്ടും നമ്മൾ കൊടുക്കുന്നത്. ലിനക്സ് ബേസ്ഡ് കേർണലാണ് ആൻഡ്രോയിഡ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതിന് സ്ട്രോങ് മെമ്മറി, അതുപോലെ തന്നെ പ്രോസസ് മാനേജ്മെന്റ് കാപ്പബിലിറ്റി, പെർമിഷൻ ബേസ്ഡ് സെക്യൂരിറ്റി മെക്കാനിസം ഒക്കെയാണ് അതിൽ വരുന്നത്. അതുപോലെ ആൻഡ്രോയിഡ് എന്ന് പറഞ്ഞ ഓപ്പൺ സോഴ്സ് ആണ്. അതിൽ കോഡിംഗ് ചെയ്തിരിക്കുന്നത് ജാവ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് അതിൽ കോഡിംഗ് പെർഫോം ചെയ്തിട്ടുള്ളത്. അപ്പോൾ അപാച്ച ലൈസൻസിന്റെ കീഴിലാണ് ആൻഡ്രോയിഡ് കോഡുകൾ വരുന്നത്. അതായത് ഓപ്പൺ സോഴ്സ് ആണ്. ഓപ്പൺ സോഴ്സ് ആയത് കാരണം തന്നെയാണ് അതിന് ഇത്രയും ആക്സെപ്റ്റൻസ് വരാനുള്ള കാരണം എന്ന് പറയുന്നത്. ഓപ്പൺ സോഴ്സ് എന്ന് പറയുകയാണെങ്കിൽ ഡെവലപ്പേഴ്സിന് തന്നെ എന്തെങ്കിലും കോഡുകൾ അപ്ഡേറ്റ് ചെയ്യണമെങ്കിൽ അപ്ഡേഷൻസ് നടത്താവുന്നതാണ്. ഈ ഡെവലപ്പേഴ്സിന് വേണ്ടിയിട്ട് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് എന്ന് പറയുന്ന ഒരു പാക്കേജും കൂടി അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതുവഴി നമുക്ക് നമ്മുടേതായ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻസ് ക്രിയേറ്റ് ചെയ്യാനും എളുപ്പമാണ് ഈ ആൻഡ്രോയിഡ് ഓഎസ് യൂസ് ചെയ്തിട്ട്. അപ്പൊ കുറേയധികം ആപ്പുകൾ നമുക്ക് അവൈലബിൾ ആയാലും ആൻഡ്രോയിഡ് ആപ്സ് ധാരാളം നമുക്ക് അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ ആൻഡ്രോയിഡ് ആപ്പ് ചെയ്യുന്ന ഒരു കിറ്റ് ആണ്, പാക്കേജാണ് ആൻഡ്രോയിഡ് സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് കിറ്റ് എന്ന് പറയുന്നത്. നമുക്ക് സാധാരണ പ്രോഗ്രാം ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് പ്രോഗ്രാം ചെയ്തിട്ട് നമുക്ക് നമ്മുടേതായ ആപ്പുകൾ നമുക്ക് ഡെവലപ്പ് ചെയ്യാവുന്നതാണ്. ആൻഡ്രോയിഡ് വേർഷൻസ് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത് കോഡ് നെയിംസ് ഒക്കെ വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ആൽഫബറ്റിക് ഓർഡറിൽ കോഡ് നെയിം വെച്ചിട്ടാണ് ഡെവലപ്പ് ചെയ്തത്. ആദ്യത്തെ വേർഷനിൽ 1.0 കോഡ് നെയിം ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു 1.5 തൊട്ടിട്ടാണ് അവർ കോഡ് നെയിംസ് ഇടാനായിട്ട് തുടങ്ങിയത്. അതിന്റെ ആദ്യത്തേന്റെ പേര് കപ്പ് കേക്ക് എന്നായിരുന്നു. പിന്നെ അവർ ഡോണറ്റ്, എക്ലയർ, ഫ്രോയോ, ജിഞ്ചർ ബ്രെഡ്, ഹണിക്കോം, ഐസ്ക്രീം സാൻഡ്വിച്ച്, ജെല്ലി ബീൻ, കിറ്റ് കാറ്റ്, അതിനുശേഷം ലോലിപോപ്, മാഷ്മലോ, ഓറിയോ, പൈ, അങ്ങനെയൊക്കെയാണ് അവരുടെ കോഡ് നെയിംസ് പോകുന്നത്. അപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരുന്നത് ആൻഡ്രോയിഡ് 11 ആണ്, നമ്മുടെ 2020 വന്നിട്ടുള്ള വേർഷൻ എന്ന് പറയുന്നത്. അടുത്ത ടോപ്പിക്കാണ് ICT ഇൻ ബിസിനസ്. എങ്ങനെയാണ് ICT ബിസിനസ്സിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് നെക്സ്റ്റ് നമ്പർ നോക്കുന്നത്. അതിൽ മെയിൻ ആയിട്ട് വരുന്നത് സോഷ്യൽ നെറ്റ്വർക്ക്സ് ആൻഡ് ബിഗ് ഡാറ്റ അനാലിസിസ് ആണ്. സോഷ്യൽ മീഡിയയ്ക്ക് വളരെയധികം ഇമ്പാക്ട് ഇന്നത്തെ കാലത്ത് വളരെയധികം ഉണ്ട്. ബിസിനസ് ഓർഗനൈസേഷൻസ് സോഷ്യൽ മീഡിയാസിനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയാണ് നമ്മുടെ ട്രെൻഡ് പോകുന്നത്, എങ്ങനെയാണ് നമ്മുടെ മാർക്കറ്റ് എങ്ങനെയാണ് ഇരിക്കുന്നത്. നമ്മളൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യാനായിട്ട് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ആദ്യം അതിന്റെ റിവ്യൂ നോക്കും. അതുകൊണ്ട് നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ ആ ഗ്രൂപ്പ് നമ്മുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ എൻക്വയറി ചെയ്യും. എങ്ങനെയാണ് ഈ പ്രൊഡക്റ്റ്, എന്തെങ്കിലും ഉപകാരമുണ്ടോ, അല്ലെങ്കിൽ എങ്ങനെയൊക്കെയാണ് കാര്യം. ഒരു മൊബൈൽ മേടിക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ നാല് ഫ്രണ്ട്സിന്റെ അടുത്ത് നമ്മൾ ചോദിച്ചിട്ട് മേടിക്കാം. അങ്ങനെ സോഷ്യൽ മീഡിയയില് നമ്മുടെ ഡിസ്കഷനും കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മുടെ ബിസിനസ് ഓർഗനൈസേഷൻസ് മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മുടെ യൂസേഴ്സ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ വരുന്ന ഡാറ്റാസ് നോക്കിയിട്ടാണ് അവരുടെ മാർക്കറ്റ് എങ്ങനെ പോകുന്നു എന്നുള്ള കാര്യങ്ങൾ അവർ നോക്കുന്നത്. അതുപോലെ നമ്മുടെ യൂസേഴ്സിന്റെ സെർച്ചിങ് പാറ്റേൺ എങ്ങനെയാണ്, ഇതൊക്കെ ഐഡന്റിഫൈ ചെയ്തിട്ടാണ് അവരവരുടെ മാർക്കറ്റിംഗ് സ്ട്രാറ്റജി എങ്ങനെ വേണമെന്ന് തീരുമാനിക്കുന്നത്. ഇങ്ങനെ കളക്ട് ചെയ്യുന്ന കുറെ ഡാറ്റ, ലാർജ് എമൗണ്ട് ഡാറ്റ ആയിരിക്കും, ലാർജ് ഹ്യൂജ് എമൗണ്ട് ഡാറ്റ ആയിരിക്കും എന്തായിരിക്കും. ആ ഡാറ്റനെ അനലൈസ് ചെയ്തിട്ട് വേണം അവർക്ക് എങ്ങനെ വേണം ബാക്കി കാര്യങ്ങളൊന്നും തീരുമാനിക്കുന്നത്. അല്ലെങ്കിൽ ഹ്യൂജ് എമൗണ്ട് ഓഫ് ഡാറ്റ തന്നെയാണ് ബിഗ് ഡാറ്റ എന്ന് പറയുന്നത്. ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ട്രെൻഡിങ് ആയിട്ടുള്ള, ഇന്നത്തെ കാലത്ത് വളരെ സ്കോപ്പ് ഉള്ള ഒരു ഏരിയ ആണ്. കമ്പ്യൂട്ടർ സയൻസിന്റെ ഒരു വലിയൊരു ഏരിയ ആയിട്ട് തന്നെയാണ് ഈ ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ഇങ്ങനെ നമ്മൾ എടുക്കുന്ന ഡാറ്റ എന്ന് പറയുന്നത് കറക്റ്റ് ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലുള്ള ഡാറ്റ ആയിക്കോ എന്ന് യാതൊരു നിർബന്ധമില്ല. ചിലപ്പോ ഏതെങ്കിലും ഡാറ്റാബേസിൽ ഓൾറെഡി സേവ് ചെയ്തിട്ടുള്ള ഡാറ്റ ആയിരിക്കാം. ചില കേസുകളിൽ നമുക്ക് ചില വോയിസ് ആയിരിക്കാം, ചില വീഡിയോ ആയിരിക്കാം. അപ്പൊ നമുക്ക് ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിനകത്ത് ഉണ്ടായിരിക്കില്ല. അപ്പൊ അതിൽ നിന്ന് ഡാറ്റ എടുക്കുക എന്ന് പറയുന്നത് വളരെ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. അതിനാണ് എന്ന് പറയുന്നത് ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. അപ്പൊ ഫിഗർ നോക്കാം. അതിൽ വന്നിട്ടുള്ളത് അതിൽ വന്നിട്ടുള്ള ഇൻപുട്ട് എന്ന് പറയുന്നത് ഡാറ്റാബേസ് ഉണ്ട്, അല്ലാതെയുള്ള സോഷ്യൽ മീഡിയസ് എന്നുള്ള ഡാറ്റാസ് ഉണ്ട്, അല്ലാതെ സ്പ്രെഡ്ഷീറ്റിന്റെ ഡാറ്റ ഉണ്ട്. അങ്ങനെ കുറെ കുറെ പല വെറൈറ്റി ഇൻപുട്ടാണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത് അല്ലെ. അതിനുശേഷം എന്ത് ചെയ്യാണ് അത്, അവര് ക്യാപ്ചർ ചെയ്തു ഡാറ്റേനെ, എന്തൊക്കെയോ പ്രോസസ്സുകൾ ചെയ്തിട്ട് ഒരു ഡാറ്റാബേസിനകത്തോട്ട്, വലിയൊരു ഡാറ്റാബേസിനകത്തോട് സേവ് ചെയ്യാണ്. അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് ഒരു റിപ്പോർട്ടൊക്കെ ആയിട്ട്, അല്ലെങ്കിൽ എന്താണ് ആ ഫോർമാറ്റിൽ ഉദ്ദേശിക്കുന്ന ആ ഫോർമാറ്റിൽ നമുക്ക് ഡാറ്റ തിരിച്ച് കിട്ടുകയാണ് ചെയ്യുന്നത്. ഇത് ആക്ച്വലി വലിയൊരു ടൈം കൺസ്യൂമിങ് പ്രോസസ്സാണ് ഈ ബിഗ് ഡാറ്റ അനാലിസിസ് എന്ന് പറയുന്നത്. ബിസിനസ് ലോജിസ്റ്റിക്സ്, ഇതിൽ നമ്മൾ നമ്മുടെ ഗുഡ്സിന്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യാം, മാനേജ് ചെയ്യാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ സപ്ലൈയറിൽ നിന്ന് റോ മെറ്റീരിയൽ കളക്ട് ചെയ്യുന്നത് തൊട്ട് നമ്മുടെ കസ്റ്റമറിന് ആവശ്യപ്പെട്ട പ്രൊഡക്റ്റ് നമ്മൾ കൊടുക്കുന്നത് വരെയുള്ള ഫ്ലോനെ കൺട്രോൾ ചെയ്യുന്നതിനെയാണ് ബിസിനസ് ലോജിസ്റ്റിക്സ് എന്ന് പറയുന്നത്. ഈ ബിസിനസ് ലോജിസ്റ്റിക്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് നമ്മുടെ റൈറ്റ് പ്രൊഡക്റ്റ് റൈറ്റ് ടൈമില് പറഞ്ഞ സ്ഥലത്ത് പറഞ്ഞ ക്വാളിറ്റിയിലും ക്വാണ്ടിറ്റിയിലും കറക്റ്റ് ആയിട്ടുള്ള കസ്റ്റമറിനെ എത്തിക്കുക എന്നുള്ളതാണ് ബിസിനസ് ലോജിസ്റ്റിക്സിന്റെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്.
ബിസിനസ് ലോജിസ്റ്റിക്സ് ഡീൽ ചെയ്യുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് കമ്പനിയുടെ സപ്ലൈസിൽ നിന്ന് നമ്മൾ റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യുന്നത്, ദെൻ അവിടെ നിന്ന് നമ്മുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റിലോട്ട് ഈ മെറ്റീരിയൽസ് നമ്മൾ ട്രാൻസ്പോർട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മൾ ആ പ്രൊഡക്ഷൻ യൂണിറ്റിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്ത പ്രൊഡക്റ്റ് നമ്മുടെ ട്രാൻസ്പോർട്ടേഷൻ വെയർ ഹൗസിലോട്ട് നമ്മൾ മാറ്റുന്നത്, അവിടെ നിന്ന് കറക്റ്റായിട്ട് കസ്റ്റമറിനെ ഡിസ്പാച്ച് ചെയ്യുന്നത്. അത്രയും കാര്യങ്ങളാണ് നമ്മുടെ ബിസിനസ് ലോജിസ്റ്റിക്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇപ്പൊ ബിസിനസ് ലോജിസ്റ്റിക്സ് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മാനുവലി ഈ പ്രൊഡക്റ്റുകൾ ചെക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഓരോ വരുന്ന മെറ്റീരിയലും ചെക്ക് ചെയ്യുക, പ്രൊഡക്റ്റ് ചെക്ക് ചെയ്യുക എന്നൊക്കെ പറയുന്നത് കുറച്ച് ടൈം കൺസ്യൂമിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത് കുറച്ചും കൂടി ഈസി ആക്കാൻ വേണ്ടിയിട്ടാണ് RFID യൂസ് ചെയ്യുന്നത്, റേഡിയോ ഫ്രീക്വൻസി ഐഡന്റിഫിക്കേഷൻ ടെക്നോളജി. അപ്പൊ ഈസി ആയിട്ട് ആ ഒരു പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ വരുന്ന മെറ്റീരിയലിനെ ട്രാക്ക് ചെയ്യാനായിട്ടായാലും സോർട്ട് ചെയ്യാനായിട്ടായാലും കുറച്ചും കൂടി ഈസി ആണ്. RFID ഹാർഡ്വെയറിനകത്ത് ഒരു RFID ടാഗ് ഉണ്ടായിരുന്നു, അതുപോലെ തന്നെ ഒരു റീഡർ ഉണ്ടായിരുന്നു. ആ ടാഗിനെ റീഡ് ചെയ്യാൻ പറ്റുന്ന റീഡർ, ഈ RFID ടാഗിനകത്ത് ട്രാൻസ്മിറ്ററും അതുപോലെ റെസ്പോണ്ടറും ഉണ്ടായിരിക്കും. ഈ റീഡർ വെച്ച് നമുക്ക് ഈ RFID കാർഡിനെ റീഡ് ചെയ്യാൻ പറ്റും. അതായത് നമുക്ക് എന്ത് പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ആ ഒരു RFID പറ്റിയിട്ടുള്ള ഇൻഫോർമേഷൻസ് നമുക്ക് അതിനകത്ത് സേവ് ചെയ്ത് വെക്കാനുള്ള കാപ്പബിലിറ്റി ഈ RFID ടാഗിനകത്ത് ഉണ്ട്. അപ്പൊ നമുക്ക് പ്രൊഡക്റ്റിലാണോ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിനെ പറ്റിയിട്ടില്ല, പ്രൊഡക്റ്റിനെ ഐഡന്റിഫൈ ചെയ്യാനുള്ള ഇൻഫോർമേഷൻസ് ആ ടാഗിനകത്ത് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ആ കാർഡ് റീഡർ വെച്ച് നമ്മൾ റീഡ് ചെയ്യുമ്പോൾ ഇന്ന പ്രൊഡക്റ്റ് ആണ് അല്ലെങ്കിൽ ഇത്ര ക്വാണ്ടിറ്റി ഉള്ള പ്രൊഡക്റ്റ് ആണ് ആ ഒരു കരിയറിനകത്ത് ഉള്ളത് എന്നുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് റീഡ് ചെയ്യാനായിട്ട് ഈ റീഡറിനെ പറ്റുന്നതാണ്. ഈ ടാഗിനകത്ത് ഒരു മൈക്രോഷിപ്പ് ഉണ്ടായിരിക്കും ഡാറ്റ സേവ് ചെയ്യാനായിട്ട്, അതുപോലെ തന്നെ ഒരു ആന്റിന ഉണ്ടായിരിക്കും നമ്മുടെ റീഡറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു ആന്റിനും അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് കറക്റ്റായിട്ട് റീഡറിന് ഇൻലൈനായിട്ട് വരണമെന്ന് യാതൊരു നിർബന്ധമില്ല, കുറച്ച് മീറ്റേഴ്സ് ഡിസ്റ്റൻസിൽ ഉണ്ടിരുന്നാലും ഈ റീഡറിന് കറക്റ്റായിട്ട് ടാഗിനെ റീഡ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അപ്പൊ നമ്മൾ മാനുവലി ചെയ്യുന്നതിനേക്കാളും ഒരാള് അല്ലെങ്കിൽ കുറച്ച് ആളുകൾ ഇരുന്നിട്ട് മാനുവലി ചെയ്യുന്നതിനേക്കാളും എളുപ്പമായിട്ട് RFID വെച്ച് അവർക്ക് റീഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. അപ്പൊ ഇങ്ങനെ ചെയ്യുന്നതിനുള്ള അഡ്വാൻറ്റേജ് എന്താണെന്നുള്ളത് നോക്കാം. നമുക്ക് ഓപ്പറേഷണൽ കോസ്റ്റ് കുറയ്ക്കാൻ പറ്റും. നമ്മൾ മാനുവലി ആളുകൾ വെച്ചിട്ടല്ല ചെയ്യുന്നത്, നമുക്ക് RFID ടാഗ് വെച്ച് റീഡ് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റായിട്ട് നമുക്ക് ആ ഒരു പ്രൊഡക്റ്റ് ഇന്ത്യൻ പ്രൊഡക്റ്റ് ആണെന്നുണ്ട് നമുക്ക് ഇതിന്റെ പ്രൊഡക്റ്റ് ആണെന്ന് കറക്റ്റായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ കറക്റ്റ് ഡെലിവറി നമുക്ക് എൻഷർ ചെയ്യാൻ പറ്റും. അതുപോലെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ കൂട്ടാൻ ഡിസ്ട്രിബ്യൂഷൻ സെന്റേഴ്സിന്റെ പ്രൊഡക്ടിവിറ്റി നമുക്ക് ഇൻക്രീസ് ചെയ്യാനായിട്ട് ഈ RFID ബിസിനസ് ലോജിസ്റ്റിക്സ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കൂട്ടാനായിട്ട് പറ്റുന്നതാണ്. RFID ബിസിനസ് ഫീൽഡിൽ മാത്രമല്ല, ചില ഓഫീസുകളിൽ ആളുകളെ റിസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിട്ട്, അതുപോലെ തന്നെ ടോൾ പ്ലാസകളിൽ യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പല പല ആപ്ലിക്കേഷൻ ഏരിയാസ് ഉണ്ട് RFID നമുക്ക് എവിടെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോ പറയുന്ന ബിസിനസ് ഏരിയയിൽ എങ്ങനെയാണ് അത് യൂസ് ചെയ്യാവുന്നതാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക, അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ഇടാവുന്നതാണ്. താങ്ക് യു.